എൽ ഡി എഫ് സർക്കാരിൻ്റെ തുടർഭരണത്തിലെ ആദ്യ ബജറ്റ് നാളെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കും സർക്കാരിൻ്റെ തുടർച്ചയായതിനാൽ ജനുവരിയിൽ അവതരിപ്പിച്ച ബജറ്റ് പുതുക്കിയാകും അവതരിപ്പിക്കുക ആദ്യ ബജറ്റിലെ മുൻഗണനയിലും അടങ്കലിലും കോവിഡ് രണ്ടാം വരവിൻ്റെ സാഹചര്യത്തിൽ കാലികമായ മാറ്റമുണ്ടാകും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളും നാളെ അവതരിപ്പിക്കുന്ന ബജറ്റിലുണ്ടാകും നയം തുടര്ച്ചയായതിനാൽ മുൻ സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ വലിയ മാറ്റം നാളെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുന്ന പുതുക്കിയ ബജറ്റിൽ ഉണ്ടാകില്ല കോവിഡിൽ നിശ്ചലമായ സമ്പദ്ഘടനയുടെ വീണ്ടെടുപ്പിന്റെ പാതയിലായിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ അവസാന ബജറ്റ് ഇത്തവണ കോവിഡ് രണ്ടാം തരംഗം നാട് വീണ്ടും അടച്ചുപൂട്ടലിലാണ് പുതിയ വെല്ലുവിളി നേരിടാൻ ആരോഗ്യമേഖലയ്ക്ക് പ്രത്യേക സൗജന്യ വാക്സിൻ ഉറപ്പാക്കും കോവിഡിന്റെ മൂന്നാം തരംഗം ഒക്ടോബറിൽ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് ഈ സാഹചര്യത്തിൽ അടങ്ങലിൽ ഗണ്യമായ വർദ്ധനവ് ആവശ്യമാണ് ജീവനോപാധി നിലച്ച ആനുകൂല്യങ്ങളും സഹായങ്ങളും തുടരും സമ്പദ്ഘടനയുടെ ഉത്തേജനത്തിനുള്ള പ്രഖ്യാപനങ്ങളും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എൽഡിഎഫ് പ്രകടന പത്രികയിലെ തൊള്ളായിരം വാഗ്ദാനങ്ങളിൽ ആദ്യ പരിഗണന നൽകേണ്ടവയും പരിഗണിക്കും സാമ്പത്തിക പരിമിതികളുടെ സാഹചര്യത്തിൽ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ചിലവ് നിയന്ത്രിക്കുന്നതിനുമുള്ള നടപടികളും ബജറ്റിലുണ്ടാകുമെന്നാണ് സൂചന കൈരളി ന്യൂസ് തിരുവനന്തപുരം